ഹലോ ഓൾ, വെൽക്കം ടു സിമ്പിൾ ഡിസൈൻസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3XL ഉള്ളൊരു കുർത്തി എങ്ങനെയാണ് വെട്ടുന്നത് തയ്ക്കുന്നതെന്നൊക്കെയാണ്. അത് കാൽക്കുലേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതൊരു പേപ്പറിൽ റഫായിട്ട് വരച്ച് കാണിക്കുക. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. യോക്കുമായിട്ട് കാൽക്കുലേഷൻ നോക്കുക. ആദ്യം ഇവിടെ യോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. ഷോൾഡർ ഒക്കെ എങ്ങനെയാണ് ചെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കുകയെന്ന് നോക്കാം കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്താലും മതി. നെക്കിനനുസരിച്ച് ഷോൾഡർ കുറയ്ക്കുകയും വേണം. അത് അറിയാത്തവർക്കായിട്ട് വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കണ്ടു നോക്കണേ. ചെസ്റ്റ് വരുന്നത് 13 ഇഞ്ച്, അതായത് 52 ടോട്ടല്. വേസ്റ്റ് വരുന്നത് 11.5, 46. ഫ്രണ്ടിനൊക്കെ 5 ഇഞ്ചിലാണ് എടുക്കുന്നത്, ബാക്ക് 3ലും. അപ്പോൾ ആം ഹോള് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഇവിടെ ആം ഹോൾ റൗണ്ട് വരുന്നത് 10.5 ആണ്, അതായത് ഹാഫ്. ആം ഹോൾ റൗണ്ടിൻ്റെ ഹാഫ് വരുന്നത് 10.5 ആണ്. അപ്പം ഇവിടെ എങ്ങനെ കിട്ടാന്ന് മനസ്സിലായിട്ടല്ലേ. 4 ഭാഗമാക്കുമ്പോൾ 52 നാല് ഭാഗമാക്കുമ്പോൾ 13 കിട്ടും, 46 നാല് ഭാഗമാക്കുമ്പോൾ 11.5 കിട്ടും. അങ്ങനെയാണ് അവിടെ കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ ലെങ്ത്ത് വരുന്നത് 15, 13, വേസ്റ്റ് 11.5. ഷോൾഡർ വിഡ്ത്ത് എങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ 1/6 ഷോൾഡർ വിഡ്ത്തായിട്ട് എടുക്കുക. 6.8 കിട്ടിയിട്ടുണ്ട്, നമ്മൾ 8 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് നോക്കുക. ചെസ്റ്റിൻ്റെ 12 ഭാഗമാണ് നെക്ക് വിഡ്ത്ത് വരിക. 4.3 കിട്ടുക, ഞാനിവിടെ 4 എടുക്കുന്നത്. ഇനി ആം ഹോൾ റൗണ്ട്, ആം ഹോൾ ഡെപ്ത് എങ്ങനെയാണ് കിട്ടുക നോക്കുക. സാധാരണ ഷോൾഡർ തന്നെയാണ് താഴോട്ട് മാർക്ക് ചെയ്യുക, ഡെപ്തായിട്ട്. പക്ഷേ ഞാനിവിടെ 5 ഇഞ്ച് നെക്കായതുകൊണ്ട് 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അളന്ന് നോക്കുക, 10.5 കിട്ടുന്നുണ്ടോ എന്ന്. ഇനി താഴോട്ടുള്ള അളവ് നോക്കുക, തുണി എത്ര എടുക്കണം എന്നൊക്കെ. വേസ്റ്റ് ഇൻറ്റു 3 ആണ് എടുക്കുക, അതായത് നമുക്ക് 46 ആണ് വേസ്റ്റ് വരുന്നത്, അതിൻ്റെ 3 മടങ്ങ്, അത് 138 ഇഞ്ച്. 2 ഇഞ്ചിൽ തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് വരുന്നത് 34 ഇഞ്ചാണ്. നിങ്ങളുടെ നീളം അനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുക. കട്ട് ചെയ്യാൻ മാർക്ക് ചെയ്യുക കേട്ടോ. ലൈനിങ് 4 ആക്കി മടക്കി വെക്കുക. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെട്ടാം. ലൈനിങ് നേരെയാക്കാനൊരു സ്ട്രേറ്റ് ലൈന് വരയ്ക്കുക. 15 ഇഞ്ചിലെ യോക്ക് പാർട്ട് എടുക്കുന്നത് കേട്ടോ. മുകളിലും താഴത്തും 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് കൊടുക്കുക കേട്ടോ. നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുക്കുന്നത് വെച്ചാൽ അത് മാർക്ക് ചെയ്തെടുക്കുക. നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഷോൾഡറും ആം ഹോളും 8.5 ആണ് എടുക്കുന്നത്. ലൈൻസൊക്കെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ചെസ്റ്റിൻ്റെ 4 ഭാഗമാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. 13 ഇഞ്ചിൽ വേസ്റ്റ്, 11.5 ഇഞ്ചിലും മാർക്ക് ചെയ്യുക. ലൈൻസ് വരച്ചെടുക്കുക. എന്നിട്ട് ആം ഹോൾ കർവ് വരയ്ക്കാനായിട്ട് നെക്ക് ഡെപ്തിൻ്റെ പകുതി മാർക്ക് ചെയ്യുക. എന്നിട്ട് മാർക്ക് ചെയ്തതെന്ന് ആ കർവ് ആക്കിയിട്ട് ഒരു വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് അളന്ന് നോക്കുക, ആം ഹോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. കിട്ടുന്നില്ലെങ്കിൽ 1/2 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് ഒന്നുകൂടി കർവ് വരച്ചിട്ട് അളന്ന് നോക്കുക. അപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാവും. വീഡിയോയിൽ കാണുന്ന പോലെ 1/2 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് കർവ് വരച്ചിട്ട് ഒന്നുകൂടി അളന്ന് നോക്കുക. കണ്ടോ, 10 കറക്റ്റ് കിട്ടുന്നില്ലേ. ഇനി തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. നിങ്ങൾക്ക് 2 ഇഞ്ചിലോ 1/2 ഇഞ്ചിലോ നിങ്ങൾക്ക് വേണ്ടത്ര ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് ലൈൻ വരച്ചെടുക്കുക. നമ്മുടെ ഷോൾഡർ നിന്നിട്ട് 4 ഇഞ്ചാണ് നെക്ക് വെടുത്തെടുക്കുന്നത്. 4 ഇഞ്ചല്ല അളന്നിട്ട് കിട്ടിയേ. ഇനി എടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്താണ്. 5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ലൈൻ വരച്ചതിന് ശേഷം 1/2 ഇഞ്ചിൽ മുകളിലോട്ട് സീം അലവൻസ് കൊടുക്കുക. തയ്യൽ തുമ്പ് വിടുക. എന്നിട്ട് ലൈൻ വരച്ചെടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് കർവ് വരച്ചെടുക്കുക. നിങ്ങൾ നെക്ക് ഏത് നെക്കാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വരച്ചെടുക്കുക. എന്നിട്ട് 3 ഇഞ്ചിലാണ് ബാക്ക് നെക്ക് എടുക്കുന്നത്. 1/2 ഇഞ്ച് സീം അലവൻസ് വരച്ചിട്ട് ലൈൻ വരച്ച് കർവ് ആക്കി കൊടുക്കുക. രണ്ടും ഞാൻ റൗണ്ട് തന്നെയാണ് നെക്ക് എടുക്കുന്നത്. ഇനി നോച്ചസ് ഇട്ട് കൊടുക്കുക. പിന്നെ അളക്കണ്ടല്ലോ, ആ നോച്ചസ് കൂടെ തന്നെ അടിച്ചാൽ മതി. ഇനി ബാക്കിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുണി സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക. ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വെട്ടാണ്. 1/2 ഇഞ്ചിൽ 0.5 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്തതിന് ശേഷം കർവ് ആക്കി വരച്ചെടുക്കുക. എന്നിട്ട് അതിലൂടെ കട്ട് ചെയ്തെടുക്കുക. ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിലും അങ്ങനെ ആക്കി കട്ട് ചെയ്താലും മതി. ഇനി ഒരു നോച്ചസ് ഇട്ടെടുക്കുക. ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കും ഫ്രണ്ടും റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെക്കുക. ഞാനിവിടെ സാരിയിലാണ് ഈ കുർത്തി തയ്ക്കുന്നത്. അതിനായിട്ട്
നിങ്ങളുടെ ഫാബ്രിക് മെയിൻ ഫാബ്രിക് എടുക്കുക. ആദ്യം ബോട്ടം പാർട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബോട്ടം പാർട്ട് വേസ്റ്റിൻ്റെ 3 മടങ്ങ് തുണിയെടുക്കുക. ഇവിടെ 108 ഇഞ്ചിലാണ് വരുന്നത്. വേണ്ടത്ര രീതിയിലും നീളത്തിലും ബോട്ടം പാർട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിൻ ഫാബ്രിക് 4 ആക്കി മടക്കിയിട്ട് യോക്ക് പാർട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണേ. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആക്കിയും കട്ട് ചെയ്യാം, ഒരുമിച്ചും കട്ട് ചെയ്തെടുക്കാം. ഞാൻ അവിടെ ഒരുമിച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കും ഫ്രണ്ടും മാറ്റി വെക്കുകയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഞാൻ ചെറിയൊരു വർക്ക് കൊടുക്കുന്നുണ്ട്. ബോർഡർ ഡിസൈന് അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അതിനായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. 12 ഇഞ്ച് നീളത്തിലും നെക്കിൽ നിന്ന് 1 ഇഞ്ച് വീതിയിലും ഒരു സ്ക്വയർ വരച്ചെടുക്കുക. അതിന് താഴെ നിന്ന് 3 ഇഞ്ച് മുകളിലോട്ട് വരച്ചിട്ട് ഒരു ലൈന് സെൻറ്ററിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക. ഒരു ചെറിയൊരു തുണി എടുക്കുക, സെൻറ്ററിൽ ആക്കി വെച്ചെടുക്കുക. ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്ററിൽ വെച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചെടുത്ത ഡിസൈൻ അതിൽ പതിപ്പിച്ച് കൊടുക്കുകയാണേ. ആ ചോക്കിൻ്റെ മാർക്ക് തട്ടി കൊടുക്കുമ്പോൾ താഴെ പതിയും. അതിനെ മറ്റേ സൈഡിലേക്കും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡിലും കൂടെ ചോക്ക് മാർക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് പതിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ആ ലൈൻസൊക്കെ നന്നായിട്ട് ഡാർക്കൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഈ ബോർഡർ പാർട്ട് മടക്കി തയ്ച്ചിട്ട് ചെറുതായിട്ട് കോർണർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് മടക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ തയ്ച്ചു കൊടുത്താൽ മതി. ഇനി ആദ്യം ഫസ്റ്റ് എഡ്ജിലൂടെ ആ തുണിയിൽ തയ്ച്ചെടുക്കുക. എന്നിട്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുകയാണേ. അതിനുശേഷം മെയിൻ ഫാബ്രിക് ഫ്രണ്ട് പാർട്ട് നേരെയാക്കി വെച്ചതിന് ശേഷം ഒരു റഫ് സ്റ്റിച്ച് കൊടുക്കുക. മുന്നിൽ നേരെ തന്നെ ഒരു 5 ഇഞ്ചിൽ സ്റ്റിച്ച് വലുതാക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെറുതാക്കിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് 2.5 ഇഞ്ച് നിങ്ങൾ ബാക്കി ബോർഡർ ലൈനും കൂടെ കോർണറൊക്കെ കറക്റ്റാക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നെക്ക് തയ്ച്ചു കൊടുക്കുകയാണേ. തയ്ച്ച് നമ്മൾ മറച്ചിടുക എന്നേ. തയ്ച്ചതിന് ശേഷം മെയിൻ ഫാബ്രിക് നെക്ക് തയ്ച്ചതിലൂടെ കട്ട് ചെയ്തെടുക്കുക. അത് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കുക. മറച്ചിടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൽ പതിച്ചടിച്ചു കൊടുക്കുകയാണേ. ലൈനിങ്ങിൻ്റെ സൈഡിലൂടെ മാത്രം പതിച്ചടിച്ചു കൊടുത്തതിന് ശേഷം മറച്ചിടുക. ഇനി നെക്കിൻ്റെ അറ്റത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്ച്ച വലിയ സ്റ്റിച്ചൊക്കെ അയച്ചെടുക്കുക. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ഒന്ന് തയ്ച്ചെടുക്കുക. എന്നിട്ട് മെയിൻ ഫാബ്രിക് ലൈനിങ്ങിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അതിന് ബാക്കും അതുപോലെ തന്നെ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്ക് അടിച്ചെടുക്കുക. കട്ട് ചെയ്ത് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് ബാക്ക് പാർട്ട് മെയിൻ ഫാബ്രിക് മുന്നിൽ വെച്ചതിന് ശേഷം രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് വെക്കുക, ഒരുപോലെ വെക്കുക. എന്നിട്ട് ബാക്കിലത്തെ ലൈനിങ് മുന്നിലോട്ട് എടുത്തിട്ടതിന് ശേഷം ഷോൾഡർ തയ്ച്ചു കൊടുക്കുക ചെയ്യുന്നത്. ബാക്കിലെ ലൈനിങ് എടുത്തിട്ട് ഷോൾഡർ കറക്റ്റാക്കി വെക്കുക. കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് അവിടെ കൊടുക്കുക. ഇനി 2 ഷോൾഡറും അങ്ങനെ തന്നെ തയ്ച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലേ? ഇനി ബാക്ക് നെക്കിൻ്റെ എഡ്ജിലൂടെ ഷോൾഡറിൽ നിന്ന് തുടങ്ങിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണേ. ഇനി ബാക്കിലെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ഒരുമിച്ച് അടിച്ചു കൊടുക്കുക. ഇനി താഴേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് മാറ്റിവെച്ച തുണി എടുക്കുക. യോക്ക് പാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് ഗാദേഴ്സ് വേണമെങ്കിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്, കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ്. അങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുത്തിൻ്റെ കാണാൻ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക്
നേരെ വെച്ചതിന് ശേഷം ലൈനിങ് എടുക്കുക. ലൈനിങ് എടുത്തതിന് ശേഷം യോക്ക് പാർട്ടിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടായിട്ട് വെച്ചെടുക്കുക. മുകളിൽ നിന്ന് താഴോട്ട് വെച്ചിട്ട് ലൈനിങ്ങിനും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പം ആടെ തയ്യൽ തുമ്പ് കാണാണ്ട് കവറായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെയും ചെയ്യാം, ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ രണ്ടും ഉള്ളിലായി പോയില്ലേ, കവർ ചെയ്ത് പോയിട്ടുണ്ടല്ലേ. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. 16 ഇഞ്ച് നീളവും 7 ഇഞ്ച് വീതിയാണ് മടക്കി വെച്ചപ്പോൾ തുണിക്ക് കിട്ടുന്നത് കേട്ടോ. അങ്ങനെ തുണി രണ്ട് മടക്കാക്കി വെച്ചതിന് ശേഷം 2 ഇഞ്ചിൽ സീം അലവൻസ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് വേണ്ട ആം ഹോളിൻ്റെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ആവശ്യമുള്ള ലെങ്ത്ത് ബാൻഡിൻ്റെ ലെങ്ത്ത് കൂടെ കുറച്ചതിന് ശേഷം മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ഒരു ചതുരം വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ അവിടുന്ന് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു നേരെ ലൈൻ വരച്ചു കൊടുക്കുക. നേരെ ലൈൻ വരച്ചതിന് ശേഷം 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ ചെറിയൊരു കർവ് ആക്കി വരച്ചു കൊടുക്കാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് അവിടുന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ചെറിയ കർവ് ആക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് മുന്നോട്ടും 1/2 ഇഞ്ച് ബാക്കോട്ടും കൊടുത്തതിന് ശേഷമാണ് പഫ് സ്ലീവിന് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ മുന്നിലത്തെ ഭാഗത്ത് കൈക്കുഴി വെറ്റാണ് 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് ഉള്ളോട്ട് മാർക്ക് ചെയ്തിട്ടാണ് കൈക്കുഴി കട്ട് ചെയ്യുന്നത്. കൈക്കുഴി കട്ട് ചെയ്തെടുക്കാം. ഇനി മുൻഭാഗം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി ബാൻഡ് കട്ട് ചെയ്യാണ്. കൈയിൻ്റെ ബാൻഡ് 1 ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് നിങ്ങൾ എത്രയാണ് തയ്യൽ തുമ്പ് എടുക്കുന്നത് അത് കട്ട് ചെയ്തെടുക്കുക. ഇനി എങ്ങനെയാണ് പഫ് സ്ലീവ് തയ്ക്കുന്നത് നോക്കുക. രണ്ട് സ്ലീവും സെപ്പറേറ്റ് ആക്കി വെക്കുക. സ്ലീവിൻ്റെ നല്ല ഭാഗവും ആം ഹോളിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം അറ്റത്തു നിന്ന് തുടങ്ങാം. അറ്റത്തു നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ സെൻറ്ററിൽ നിന്നിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റ്സ് സെൻറ്ററിൽ നിന്ന് ഇട്ട് കൊടുക്കാം. സെൻറ്ററിൽ നിന്ന് ഇട്ടിട്ട് ബാക്കി തയ്ച്ചെടുത്ത് വെക്കാം. ഇങ്ങനെ പ്ലീറ്റ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ തയ്ച്ചെടുത്ത് വെക്കുകയും ചെയ്യാം. എന്നിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്, എന്നിട്ട് ബാക്കി പ്ലീറ്റ്സും കൂടെ ചെറുതായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം സ്ലീവ് അടിയിലെ ബാൻഡിന് വേണ്ടിയിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. താഴെയും കൂടെ അങ്ങനെ പ്ലീറ്റ്സ് ഒരേ സൈഡിലേക്കാക്കി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം ബാൻഡുമായിട്ട് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ നല്ല ഭാഗവും ഫാബ്രിക്കിൻ്റെ ബാൻഡിൻ്റെ നല്ല ഭാഗവും വെച്ചതിന് ശേഷം സെൻറ്റർ രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ബാക്കി തുണി ലൂസായി നിൽക്കുന്നുണ്ട്, അതും കൂടെ പ്ലീറ്റ്സാക്കി മാറ്റി നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. പ്ലീറ്റ്സൊക്കെ ഇട്ടിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ജോയിൻ ചെയ്ത് എടുത്ത കൈ ബാൻഡ് മടക്കി തയ്ച്ചു കൊടുക്കണം. ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കാം. ബാൻഡ് ഉള്ളിലോട്ടാക്കി മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം. സ്ലീവിന് എത്രയാണോ വീതി വേണ്ടത് റൗണ്ട് മെഷർ ചെയ്തതിന് ശേഷം അളവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത നോച്ചസില്ലേ, നോച്ചസിൻ്റെ മുകളിൽ കൂടെ ഇടാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അളവ് ഒന്നുകൂടെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അളന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് നേരെ താഴോട്ട് കൊടുക്കുന്നില്ല കേട്ടോ. യോക്ക് പാർട്ട് കഴിഞ്ഞിട്ട് ഒരു 5 ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അവിടെ ലോക്ക് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും മാറ്റിയിട്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അവിടുന്ന് നേരെ താഴോട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. മെയിൻ തുണി തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ലൈനിങ് എടുത്തതിന് ശേഷം ലൈനിങ്ങും ഇങ്ങനെ തന്നെ തയ്ച്ചെടുക്കുകയാണ്. വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക് യു.
ഹാപ്പി സ്വിങ്.